നമസ്കാരം. ചാന്ദ്രദൗത്യത്തിന് ഇറങ്ങിയ റഷ്യയ്ക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയായിരുന്നു ലൂണ 25-ന്റെ തകർച്ച. ഒരു കാലത്തെ ബഹിരാകാശ രംഗത്തെ പ്രമാണിയായിരുന്ന റഷ്യ 47 വർഷത്തിന് ശേഷം നടത്തിയ ചാന്ദ്രദൗത്യം അങ്ങനെ വൻ പരാജയമായി. ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ലൂണ 25 പേടകം തകർന്നു വീണത്. ഇന്ത്യയുടെ അഭിമാന സംരംഭമായ ചന്ദ്രയാൻ 3-നൊപ്പം ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റഷ്യൻ ബഹിരാകാശ പേടകമാണ് തകർന്നു വീണത്. റഷ്യയുടെ ശക്തി ക്ഷയിക്കുകയാണെന്ന സൂചന കൂടിയാണ് ഇതോടെ പുറത്തു വരുന്നത്. ബഹിരാകാശ രംഗത്ത് വലിയ ചരിത്രം എഴുതിയ റഷ്യയാണ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. US, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ബഹിരാകാശ രംഗത്ത് ശക്തിയാർജിക്കുമ്പോൾ തങ്ങളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് റഷ്യ ലൂണ 25 ദൗത്യം അയച്ചത്. എന്നാൽ തോറ്റു പിന്മാറേണ്ട അവസ്ഥയാണ് റഷ്യയ്ക്ക്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള പേടകം താഴ്ത്തുന്ന പ്രക്രിയയ്ക്കിടെ സാങ്കേതിക പ്രശ്നമുണ്ടായെന്നായിരുന്നു വിവരം. ഇതിന് പിന്നാലെയായിരുന്നു ലൂണ 25 തകർന്നതായി റഷ്യ സ്ഥിരീകരിച്ചത്. 1957 ആദ്യമായി ഭൂമിയെ വലം വയ്ക്കാൻ ഉപഗ്രഹത്തെ വിട്ടത് സോവിയറ്റ് യൂണിയനാണ്. 1961 യൂറി ഗഗാറിനിലൂടെ ആദ്യ സഞ്ചാരിയെയും 1963 വാലന്റീന തെരഷ്കോവയിലൂടെ ആദ്യ വനിതാ സഞ്ചാരിയും ബഹിരാകാശത്തെത്തിച്ച് ചരിത്രം കുറിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. ആദ്യത്തെ ബഹിരാകാശ നടത്തം, ആദ്യ സ്പേസ് സ്റ്റേഷൻ എന്നിവയ്ക്കും റഷ്യയുടെ എടുത്തു പറയേണ്ടത് നേട്ടങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രതാപങ്ങൾക്ക് മങ്ങലേൽക്കുകയാണ്. മാർസ് 96 ചൊവ്വ ദൗത്യവും 2011 ചൊവ്വയുടെ ഫോബോസ് ഉപഗ്രഹത്തിലേക്ക് റഷ്യ അയച്ച ഫോബോസ് ഗ്രൻഡ് ദൗത്യവും പരാജയപ്പെട്ടു. ഭൗമാന്തരീക്ഷം പോലും കടക്കാനാകാതെ പേടകം പസഫിക് സമുദ്രത്തിൽ തകർന്നു വീഴുകയായിരുന്നു. നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയായിരുന്നു ഇതിന്റെ പരാജയ കാരണം. ഇതിൽ മാർസ് 96 ഭൂമിയുടെ ഭ്രമണപഥം വിടുന്നതിന് മുൻപ് തന്നെ തകർന്നു വീഴുകയായിരുന്നു. 1976 ലിയോണിഡ് ബ്രഷ്നേവ് ഭരിച്ച കാലയളവിൽ ചന്ദ്രനിലേക്ക് വിട്ട ലൂണ 24 ചന്ദ്രനിലേക്ക് പോയ റഷ്യയുടെ അവസാന പേടകം. 1959 വിക്ഷേപിച്ച ലൂണ 2 ദൗത്യമാണ് ആദ്യം ചന്ദ്ര ഉപരിതലത്തിലെത്തിയ മനുഷ്യനിർമ്മിത വസ്തു. 1966 ഇറങ്ങിയ ലൂണ 9 ആദ്യമായി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കിയത്. 1976 ശേഷം ചൈനയ്ക്ക് മാത്രമേ ചന്ദ്രനിൽ ലാൻഡർ സാധിച്ചിട്ടുള്ളൂ. 2013 ചൈന ചാങ്ഇ 3 എന്ന ലാൻഡർ ചന്ദ്രനിൽ ഇറക്കി. 2019 ചാങ്ഇ ലാൻഡർ ആദ്യമായി ചന്ദ്രന്റെ വിദൂര വശത്തും ഇറക്കി. 2020 ചാങ്ഇ 5 എന്ന ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിങ്ങും ചൈനയ്ക്ക് കഴിഞ്ഞു. അതേസമയം 2019 ചന്ദ്രയാൻ 2 ഇസ്രായേലിന്റെ ബർഷിറ്റ്, UAE റാഷിദ് റോവർ എന്നിവയൊക്കെ പരാജയപ്പെട്ട ചാന്ദ്രദൗത്യങ്ങളാണ്. അതേസമയം ചന്ദ്രഗർത്തങ്ങളുടെ ലൂണ അയച്ച ആദ്യ ദൃശ്യങ്ങൾ റഷ്യ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അരനൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദ്രനിലേക്ക് റഷ്യ പേടകം അയച്ചത്. ജൂലൈ 14 ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ പേടകം വിക്ഷേപിച്ചത്. അതേസമയം ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ അവസാന ഭ്രമണപഥം താഴ്ത്തലും വിജയകരമായി. ഇന്നലെ പുലർച്ചെ 2 ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനോട് ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിലേക്ക് ലാൻഡ് ചെയ്തത്. ഇതോടെ ഇന്ത്യൻ ദൗത്യത്തിന് പ്രസക്തി കൂടി. ഇന്ത്യയെ ചാന്ദ്രദൗത്യത്തിൽ തോൽപ്പിക്കാനായിരുന്നു റഷ്യയുടെ നീക്കം. ഇതാണ് ലൂണ 25 തകർച്ചയോടെ ഇല്ലാതായിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയുടെ പേടകം ചന്ദ്രനിൽ നിന്ന് 25 അടുത്ത ദൂരത്തും 134 അകന്ന ദൂരവുമായിട്ടുള്ള ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി സോഫ്റ്റ് ലാൻഡിങ്ങിനായുള്ള തയ്യാറെടുപ്പാണ്. ഓഗസ്റ്റ് 23 വൈകിട്ട് 5:45 സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയ തുടങ്ങുക. ഇതും വിജയകരമാകുമെന്നാണ് പ്രതീക്ഷ. ബുധനാഴ്ച വൈകിട്ട് 5:47 ലാൻഡർ മൊഡ്യൂൾ മൃദുവിറക്കം നടത്താനാണ് പദ്ധതി. ലാൻഡർ മൊഡ്യൂളിന്റെ പ്രവർത്തനം ശരിയായ ദിശയിലാണെന്നും ISRO അറിയിച്ചു. ദക്ഷിണ ധ്രുവത്തിലാണ് ലാൻഡർ ഇറങ്ങുക. കഴിഞ്ഞ ദിവസം പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് ലാൻഡർ വേർപിരിഞ്ഞയുടൻ ലാൻഡർ ഇമേജർ 1 ക്യാമറ പകർത്തിയ ചന്ദ്രന്റെ ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടിരുന്നു. പൊസിഷൻ ഡിറ്റക്ഷൻ ക്യാമറയായ ക്യാമറ 1 പകർത്തിയ ചന്ദ്രോപരിതലത്തിലെ ചിത്രങ്ങളിൽ ഫാബ്രി, ജിയർഡാനോ ബ്രൂണോ, ഹെർക്കബി ജെ ഗർത്തങ്ങൾ ദൃശ്യമാണ്. വിദൂരത്തായി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ സഞ്ചരിക്കുന്നതും ചിത്രത്തിൽ കാണാം. കഴിഞ്ഞ ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലം ഉപയോഗപ്പെടുത്തിയാണ് ചന്ദ്രനിലേക്ക് നീങ്ങിയത്.